ഹലോ, ഹായ്, നമസ്കാരം. രാജേഷ് ഹെബ്ബാറാണ്. എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിശേഷങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന്. അതിപ്പോൾ പറയുമ്പോൾ നമ്മൾ എവിടെയാണ് എന്താണെന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വിശേഷമൊക്കെ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ ഈ ഭാഷ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്? പാലക്കാടിലാണെന്ന്. അതേന്ന്, നമ്മൾ പാലക്കാട്ട് നമ്മളുടെ പാലക്കാട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും വലിയ സ്വർഗം ഓരോരുത്തരുടെ എന്ന് പറയുന്നത് ഏതാണ്? വീട് തന്നെയാണ്. അവരവരുടെ വീട് തന്നെയാണ്. അമ്പലം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും സ്വർഗ്ഗതുല്യം അമ്പലം എന്നൊക്കെ പറയുന്നവരുടെ വീടാണ്. നമ്മുടെ എല്ലാ ഓർമ്മകളും കിടക്കുന്നത് വീടാണ്. ഏറ്റവും സുന്ദരമായ ഓർമ്മകളുള്ളത് വീട്ടിലാണ്. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരുള്ളതും വീട്ടിലാണ്. ആ സ്നേഹം നിറഞ്ഞൊരു വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ എത്ര സ്നേഹിക്കുന്നു, നിങ്ങളുടെ വീടിനെ എത്ര സ്നേഹിക്കുന്നു, അതേപോലെ ഒരു മനുഷ്യനാണല്ലോ ഞാനും. പക്ഷേ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ച പ്രത്യേകതകൾ പറയാനുണ്ട്. അതായത് ഏകദേശം 100 വർഷങ്ങളായിട്ട് ഈ ഞങ്ങളുടെ കുടുംബം ഇവിടെ ഉണ്ട്. അത് എത്രയാണെന്നുള്ള കൃത്യ കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ പിന്നിൽ കുറച്ച് ചരിത്രങ്ങളുണ്ട്. പിന്നെ ആ പഴമ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് അതിന് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടതും അല്ലെങ്കിൽ എൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കേണ്ടതും എൻ്റെ അച്ഛനും അമ്മയ്ക്കാണ്. ബിക്കോസ് അവരാണ് ഈ വീടിനെ പൊന്നുപോലെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ പഴമ നിറഞ്ഞ, ഓർമ്മകൾ നിറഞ്ഞ, കല നിറഞ്ഞ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് വരും പറയും. ഇതെല്ലാം നമുക്ക് ആ വീട്ടിൽ പോയി കാണാം. വരും. ഇതാണ് എൻ്റെ സ്വർഗം. വെൽക്കം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം ടൂർ തുടങ്ങുമല്ലേ. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഇതായിരിക്കും കാണുക, നമ്മുടെ സിറ്റിംഗ് റൂം. ഗസ്റ്റ് ആദ്യം വരുമ്പോൾ ഇവിടെയാണല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ സൽക്കരിക്കുക ഈ റൂമിലായിരിക്കും. ഈ റൂമിനുണ്ട് ഒരുപാട് കഥകൾ പറയാനും ഒരുപാട് ചരിത്രം. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടത് ഈ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളാണ്, എൻ്റെ മുത്തശ്ശൻ. അദ്ദേഹമാണ് ഞങ്ങൾ പാലക്കാടിലേക്ക് വരാനുള്ള കാരണം. അതിൻ്റെ ചരിത്രവും അതിൻ്റെ കഥകളും എല്ലാം പിന്നീട് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് ഇന്നും നമ്മുടെ കൂടെയുള്ളത്. ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശനും എൻ്റെ മുത്തശ്ശിയുടെ അനുഗ്രഹമാണ്. ഇവരൊക്കെ പരിചയപ്പെടാം. വാ, വരും. ലിവിങ് റൂമിൽ നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഹാളിലേക്കാണ്. ഹാളെന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ, നല്ല മധുരമുള്ള ഓർമ്മകളുള്ളൊരു സ്ഥലമാണ്. അന്നൊക്കെ ഇവിടെ വല്ല ഫംഗ്ഷൻ നടക്കണേ നാട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. അതാണ് വീടിങ്ങനെ കിടക്കുന്നത്. ഒരുപാട് ആൾക്കാരുള്ള വീടായിരുന്നു അന്നൊക്കെ. അച്ഛനും അച്ഛൻ്റെ അനിയന്മാരും എല്ലാവരും ഇവിടെയായിരുന്നു. ഇപ്പോൾ അവർ ലോകത്തിൻ്റെ പല ഭാഗത്താണ്. അന്നൊക്കെ വല്ല ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ ഹാളിലാണ് നേരെ ആയിട്ട് പായ വിരിച്ചിട്ട് ആൾക്കാർ കിടക്കുക. പിന്നീട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് സദ്യ കൊടുക്കുന്നതും ഒരു പന്തി ഈ ഹാളിലായിരിക്കും. അതായത് അടുക്കള നമ്മൾ പിന്നീട് കാണും അവിടുത്തെ ഡൈനിങ് റൂമൊക്കെ. അതല്ലാതെ നമ്മുടെ ഈ ഹാളിലായിരിക്കും വലിയ പന്തി ഇരിക്കുക. അപ്പോൾ അങ്ങനത്തെ കുട്ടിക്കാലത്തിൽ ഒരുപാട് ഓർമ്മകൾ. പഴയ റേഡിയോ, അതിൽ നിന്നുള്ള ബിനക്ക ഗീത് മാല എന്നുള്ള അനൗൺസ്മെൻറ്റും പാട്ടുകളൊക്കെ. ഞാൻ ഈ കൂടുതൽ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഹാൾ ഒന്ന് കാണും, ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഹാള് കണ്ടുവല്ലോ. അപ്പോൾ ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ 20 വർഷത്തെ അഭിനയ ജീവിതത്തിൻ്റെ സമ്പാദ്യമാണ്. ഏറ്റവും അധികം സന്തോഷം തരുന്നത് അംഗീകാരങ്ങളല്ലേ. ഏറ്റവും അധികം സന്തോഷം പറയുന്നത് നിങ്ങളുടെ അംഗീകാരമാണ്. അത് കഴിഞ്ഞാലാണ് ഇതൊക്കെ. ഇത് എൻ്റെ 20 വർഷത്തിൽ കിട്ടിയിരിക്കുന്ന, ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം, സ്റ്റേറ്റ് അവാർഡ്. ഇതാ 2010 ടിക് ടിക് എന്ന് പറയുന്ന സഭ എന്ന് പറയുന്ന ഡയറക്ടർ ഡയറക്റ്റ് ചെയ്തതിനെ കിട്ടിയ അവാർഡാണ്. എച്ചിക്കാനാണ്, സന്തോഷ് എച്ചിക്കാനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട അമ്മക്കളിയിലെ വില്ലനായ കോശിക്ക് കിട്ടിയ ഏറ്റവും നല്ല വില്ലൻ, അതായത് ഏറ്റവും നല്ല വൃത്തികെട്ടവൻ എന്നുള്ള അവാർഡ്. പിന്നെ ദാ 2006 ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയതാണ് ഇത്, തനിയെ എന്ന് പറയുന്ന ഒരു വർക്കിന്. പിന്നെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള സുന്ദരിയും സുന്ദരി ഞാനും എന്ന് പറയുന്ന റിയാലിറ്റി ഷോവിന് കിട്ടിയ, എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു അല്ലോ അതിന്. അതിന് പിന്നെ വളരെ 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 സ്പെഷ്യൽ, അത് ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചു, IFFI ഗോവയിൽ
നാഷണൽ അവാർഡ് കിട്ടിയ പ്രിയമാനസത്തിൽ ഞാൻ ഹീറോ ആയിരുന്നു. ഞാനും ഹീറോ ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പ്രിയമാനസം എന്ന സിനിമയിൽ ഉണ്ണായി വാര്യരായിട്ട് അഭിനയിച്ചു. അത് 2015 സ്പെഷ്യൽ കാറ്റഗറിയിൽ അതിന് നാഷണൽ അവാർഡ് കിട്ടുകയും IFFI ഗോവയിൽ ഇന്ത്യൻ പനോരമ സെക്ഷനിൽ ഓപ്പണിംഗ് ഫിലിമായിരുന്നു പ്രിയമാനസം. പ്രിയമാനസം അവിടെ എന്താ പറയുക, പ്രദർശിപ്പിക്കുന്നതിന് ജസ്റ്റ് മുമ്പ് സെൻട്രൽ മിനിസ്റ്റർ വന്ന് എനിക്ക് പ്രസൻറ്റ് ചെയ്തതാണ് ഈ ഒരു മൊമെൻറ്റും. ഇതും വളരെ സ്പെഷ്യലാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരും സെൻട്രൽ സർക്കാരൊക്കെ തന്ന അംഗീകാരങ്ങൾ ഒരു സന്തോഷം. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം, ഒരു നിധിയുള്ള സ്ഥലം. ആ നിധിയിലേക്ക് നമുക്ക് പോവാം. ഈ ഹാളിലൊരു നിധി ഉണ്ടെന്ന് പറഞ്ഞ അതേ ഈ നിധിയാണ് പറഞ്ഞത്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ പറഞ്ഞാൽ, ഈ ബീറോയിൽ എൻ്റെ മുത്തശ്ശൻ്റെ കാലം മുതലുള്ള കളക്ഷനാണ്. ഈ ഫസ്റ്റ് ഇതിൽ കൂടുതൽ ബുക്സും, എല്ലാം ഞാൻ പറയുന്നില്ല, കൂടുതൽ ബുക്സും ഇതല്ല, പക്ഷേ അതാ ഇത് മുഴുവൻ മുത്തശ്ശൻ്റെ കാലത്ത് കളക്ട് ചെയ്ത ബുക്സാണ്. ദേ ഈ ക്ലാസിക്സ്, ജൂനിയർ ക്ലാസിക്സ്, വേ ഓഫ് ഫ്ലഷ്, ഡോക്ടർ ജെക്കിൽ ആൻഡ് ഹൈഡ്, ഈ ബുക്സൊക്കെ മുത്തശ്ശൻ്റെ കാലത്താണ്. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനും ചെറിയച്ഛന്മാരും കളക്ട് ചെയ്ത് അവരുടെ റെഫറൻസ് ബുക്സും, അവർ ട്രാവൽ ചെയ്യുമ്പോൾ വാങ്ങിച്ചത്, എബ്രോഡ് പോകുമ്പോൾ വാങ്ങിച്ചത്, അല്ലെങ്കിൽ അവരെല്ലാവരും നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർ, ആ ഒരു ബ്രാൻഡ് തന്നെയാണ് എനിക്കും വന്നത്. എൻ്റെ അച്ഛൻ്റെ അനിയത്തിയും എൻ്റെ അച്ഛനും കൂടി ചേർന്നിട്ടാണ് എനിക്ക് ഈ വായനയുടെ ഒരു ശീലം കൊണ്ടു തന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇൻകൾക്കേറ്റ് ചെയ്തത്. പിന്നെ ഇനി ഒരു പുതിയ സ്ഥലത്തേക്ക് പോവാം. നിധി ഇവിടെ തീരുന്നില്ല, കുറച്ചും കൂടി നിധിയുണ്ട്. ഈ നിധിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും കൂടി കളക്ട് ചെയ്തതാണ്. ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ മൂന്ന് മക്കളും കൂടി കണക്ട് ചെയ്തതാണ് ഈ നിധി. ഇതിലൊരു സന്തോഷമുള്ളത്, കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നു അല്ലേ, അത് ഇത്രയും ആൾക്കാരെ കളക്ട് ചെയ്തുകൊണ്ടാണ്. ഞങ്ങളും അതെ, എല്ലാ ഇതിലിപ്പോൾ ഉള്ളത് ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. ഞങ്ങൾ തുളുവാണ് വീട്ടിൽ സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് കൂടുതലും ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു വായിച്ചത്. പക്ഷെ കോളേജിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മഞ്ജു എന്ന് പറഞ്ഞിട്ട് എനിക്ക് രണ്ടാമൂഴം MT വാസുദേവൻ സാറിൻ്റെ രണ്ടാമൂഴം തന്നു. അതിനുശേഷം ഞാനൊരു മലയാള പുസ്തക പുഴുവും കൂടിയായി. അങ്ങനെ ഒരുപാട് മലയാള പുസ്തകങ്ങളും വായിച്ചു. അങ്ങനെ കിട്ടിയ നിധിയാണിത്. അപ്പോൾ ഈ ഹാളിൽ നിങ്ങൾ കണ്ടത് അവാർഡ്സ് കണ്ടു, അതെൻ്റെ 20 വർഷത്തെ എന്താ പറയുക, അഭിനയ ജീവിതത്തിൻ്റെ ഒരു നിധി എന്ന് പറയാം. ഇത് ഈ വീട്ടിലെ ഏകദേശം 80 വർഷമായിട്ട് ഉള്ള നിധിയാണ്. അവിടെ പഴയത്, ഇതിപ്പോൾ ഈ ജനറേഷനുള്ളത്. ഈ നിധി ഇനിയും കൂട്ടണം. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഒരുപാട് വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഈ പുസ്തകം വായിക്കാത്ത വല്ല പിള്ളേർ ഇതൊക്കെ കാണണ്ടെങ്കിൽ, ഇന്ന് മൊത്തം നമ്മളെല്ലാവരും ഇതിൻ്റെ ആൾക്കാരാണല്ലോ, മൊബൈലിൻ്റെ ആൾക്കാരാണല്ലോ, ഇടയ്ക്കൊന്ന് പുസ്തകം വായിക്കുക. അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്, ഒരു വേറെ ലോകമാണ്. അപ്പോൾ എൻജോയ് ചെയ്യൂ. പക്ഷേ ഇതുതന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോവും, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ദേ ഹാളെന്ന് ഈ വീടിൻ്റെ എൻ്റെ സുഹൃത്തുക്കളും ഈ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും, എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ്, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് സ്ഥലമാണിത്. ഞങ്ങളുടെ വീടിൻ്റെ നടുമുറ്റം, എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മകൾ. മഴ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മഴ വരും. നിങ്ങളീ നടുമുറ്റം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ ക്യാമറ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോവും, അപ്പോൾ നിങ്ങൾ കാണും. അപ്പോൾ ഇവിടെയാണ് സത്യം പറഞ്ഞാൽ അതെ വീടിൻ്റെ ഉള്ളിൽ മരം. എൻ്റെ ആക്ടർ ഫ്രണ്ട്സ് എപ്പോഴും പറയുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ മരോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ വീട്ടിനുള്ള മരം. എനിക്ക് തോന്നുന്നത് പവിഴമല്ലി ആ ഒരു വകഭേദത്തിൽ പെട്ട എന്താ പറയുക പൂവാണിതിൽ. ഭയങ്കര രസമാണ് കേട്ടോ. എന്താ രാവിലെ എണീക്കുമ്പോൾ ദേ ആ ഇതുപോലുള്ള പൂക്കൾ മൊത്തം ഇവിടെ വിതറി കിടക്കുന്നുണ്ടാവും എല്ലാ ദിവസവും. വെറുതെ പറയല്ല, നിങ്ങൾ വരൂ, വന്നാൽ കാണാം. അടിപൊളി എന്താ പറയുക സ്മെല്ലാണ്, ബ്യൂട്ടിഫുൾ സ്മെൽ, ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ. അത്ര രസമാണ്, നാച്ചുറൽ പെർഫ്യൂം. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുക, ഹൃദയഭാഗം. ബിക്കോസ് ഈ നടുമുറ്റത്തിന് ചുറ്റുമാണ് ഞങ്ങളുടെ എല്ലാ ബെഡ്റൂംസും. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കിടന്നിരുന്ന റൂം ഇതേ അവിടെ, എൻ്റെ അച്ഛനും അമ്മയും അപ്പം അവിടെ, എൻ്റെ ചെറിയച്ഛൻ അവിടെ ആയിരുന്നു, എൻ്റെ മോൻ്റെ റൂം, എൻ്റെ ഇരട്ടപ്പൻകുട്ടികളുടെ റൂം അവിടെ, പിന്നെ ഇതേ എൻ്റെ റൂം അവിടെ. അപ്പോൾ ഇതിന് ചുറ്റുമാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ, അവിടെ കിച്ചൺ അപ്പുറത്ത്. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ശുദ്ധവായു വീട്ടിൻ്റെ ഉള്ളിലും ഞങ്ങൾക്ക് ശ്വസിക്കാം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, എന്താ ഇങ്ങനെ ഒരു വീട് ആകെ എന്താ പറയുക, ഒരു രണ്ട് മൂന്നാൾ അല്ല, ഞങ്ങളിവിടെ കൂട്ടുകുടുംബമായിരുന്നു. ഞങ്ങളുടെ തറവാട് വീടാണ്. ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് 80 വർഷങ്ങളായി. അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നെക്കാട്ടും നന്നായിട്ട് പറയണത് വേറെ ആളുണ്ട്. അത് വരുവേ നിങ്ങളറിയും, ഇനി വരുന്ന സമയത്ത് നിങ്ങളറിയും. പക്ഷേ ഏതായാലും ഈ നടുമുറ്റത്തിൻ്റെ ഒരു കാര്യം പറയാൻ ഇതാണുള്ളത്. ഇവിടെയാണ് പലപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് പുസ്തകം വായിക്കാൻ അവിടെ വന്നിരിക്കാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ചായ കുടിക്കുക, മഴ വരുമ്പോൾ നല്ല കട്ടൻ പിന്നെ കടലയൊക്കെ എടുത്ത് ഇങ്ങനെ വന്നിരുന്ന് ഇവിടെ വന്ന് സംസാരിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ്, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സും, ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഈ നടുമുറ്റത്താണ്. അപ്പോൾ അതെ ഇവിടെ വന്നിരുന്നാൽ പിന്നെ എനിക്ക് ഓർമ്മകളുടെ ഒരു എന്താ പറയുക, ഒരു പെരുമഴയാണ്. പെരുമഴ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഓർമ്മകൾ പറയാം.
ഞങ്ങളിവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് കുട്ടിക്കാലത്തുള്ള ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ജോണ്, ജിജി, അവൻ്റെ ബ്രദർ ജേക്കബ് എന്ന് പറയുന്ന, ഞാൻ വിളിക്കുക ബേബി എന്നാണ്, ബ്രദറിൻ്റെ പേര് ജിജി എന്നാണ്. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് കളിക്കുമ്പോൾ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഇതേ ക്യാമറ ചേട്ടൻ അവിടേക്ക് ഒന്ന് കാണിച്ചു, അവിടെ കൂടിയാണ് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോവുക, ആ അറ്റത്ത്. ഓക്കെ, അപ്പോൾ ആ അറ്റത്ത് ഈ അത് അടച്ചു വെച്ച് ഇവിടെ വെള്ളം ഇങ്ങനെ നിറയും. അപ്പോൾ നമ്മൾ പേപ്പർ കൊണ്ട് ബോട്ടുകൾ ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരുപാട് എത്ര വർഷം, ഒരുപാട് വർഷം, ആ വർഷമൊക്കെ പറഞ്ഞ് എൻ്റെ വയസ്സൊക്കെ നിങ്ങൾ അറിയില്ലേ, എന്നാൽ പിന്നെ ആ വർഷം ഞാൻ പറയില്ല, ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഇങ്ങനെ വെള്ളം നിറച്ചേ കളിക്കും. അമ്മയും അച്ഛനും കാണാതിരിക്കുമ്പോൾ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ ഓടിക്കളിക്കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരുപാട് ഒരുപാട് സന്തോഷം തന്ന നിമിഷങ്ങൾ എൻ്റെ മനസ്സിലേക്ക് എന്നും വരുന്നൊരു സ്ഥലമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇത്രയും ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇവരൊക്കെ എവിടെയെന്ന് നിങ്ങൾ ആലോചിക്കും. ഈ വീട്ടിൽ ആരുമില്ല, ഈ മനുഷ്യൻ മാത്രം തൊര തരാന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണെന്നുള്ളത്. എല്ലാവരും വഴിയെ പരിചയപ്പെടാം, അത് വേറൊരു എപ്പിസോഡിലായിരിക്കും. എല്ലാവരും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ, എൻ്റെ അച്ഛൻ ഡോക്ടറിന് ക്ലിനിക്കിൽ പോയിരിക്കുകയാണ്. എൻ്റെ അമ്മ ടീച്ചറാണ്, പ്രിൻസിപ്പളാണ് ഒരു സ്കൂളിൻ്റെ, അവിടെ പോയിരിക്കുകയാണ്. എൻ്റെ വൈഫ് അവളുടെ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ഷൂട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ മക്കളും എൻ്റെ വൈഫും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരും, അവരെയൊക്കെ പരിചയപ്പെടാം. ഏതായാലും ദിസ് ഈസ് മൈ ഹെവൻ, ദിസ് ഈസ് മൈ നടുമുറ്റം. ഞാൻ നടുമുറ്റം നിൽക്കുമ്പോൾ പറഞ്ഞു ഇതിന് ചുറ്റുമാണ് ബെഡ്റൂംസ് എന്ന്. എല്ലാ ബെഡ്റൂമിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഇത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുടെ റൂമാണ്. ഇതിപ്പോൾ നമ്മൾ ഗസ്റ്റ് റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഈ ഒരു ബീറോ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ മുത്തശ്ശൻ്റെ ഡയറി ഇപ്പോഴും ഉണ്ട്, മുത്തശ്ശിയുടെ ഡയറി ഇപ്പോഴും ഉണ്ട്. അവർ യൂസ് ചെയ്ത ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെല്ലാം പഴമ നമ്മൾ സൂക്ഷിക്കാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ബീറോ എന്ന് തന്നെ പറയണത് ഏകദേശം 200 കൊല്ലം പഴക്കം വരും. പക്ഷേ നേരത്തെ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം. നമ്മൾ നേരത്തെ ഹാള് കണ്ടു അല്ലേ, ആ ഹാളിൽ കുറേ ചെയർസ് ഉണ്ട്, ക്യാമറമാൻ ചേട്ടൻ അത് കാണിക്കും നിങ്ങൾക്ക്. ആ ചെയർസ് എല്ലാം 100 കൊല്ലത്തിലധികം പഴക്കമുള്ളതാണ്. അവിടെ ഒരു ബീറോ ഉണ്ട്, അത് ഏകദേശം 175 കൊല്ലം പഴക്കമുള്ളതാണ്. നമ്മൾ നടുമുറ്റത്തേക്ക് വന്നു, അവിടെ നിങ്ങൾ പില്ലേഴ്സ് കണ്ടു, ആ പില്ലറുടെ മുകളിൽ കുറച്ച് കൊത്തുപണി കണ്ടു. ഞങ്ങൾ ചെയ്യിപ്പിച്ചതല്ല, മുത്തശ്ശൻ 1939 സമയങ്ങളിലാണ് ഇവിടെ വന്നത്. 1940 സമയങ്ങളിലാണ് ഈ വീട് കെട്ടിയത്. അന്ന് ഈ ചില തറവാടുകൾ പൊളിച്ച് അവർ പൊളിക്കുമല്ലോ, അതായത് പഴമ കാരണം, ആ തറവാടിൻ്റെ പില്ലേഴ്സും ആ കൊത്തുപണിയുമാണ് അവിടെ കിടക്കുന്നത്. സോ ഈ വീട്ടിൽ ഞങ്ങൾ ഏറ്റവും അധികം സൂക്ഷിച്ചിരിക്കുന്ന, എന്ത് റിനോവേഷൻ നടന്നാലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും പഴമ ഒരിക്കലും നഷ്ടപ്പെടാതെ വയ്ക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പഴയ വീടുകളെ പോലെ ഇവിടുത്തെ ഓരോ സ്റ്റെപ്പിനും ഓരോ തൂണിനും ഓരോ കഥ പറയാനുണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റാർ കേസിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. എൻ്റെ കഥകൾ എനിക്ക് ഓർമ്മ വരുന്നു. സത്യം പറഞ്ഞാൽ ഹോം ടൂർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും ട്രാവൽ ചെയ്യാണ് പഴമയിലേക്ക്, പഴയ കാലത്തിലേക്ക്, എൻ്റെ കുട്ടിക്കാലത്തിലേക്ക്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അല്ലേ. കഥ പറയാമെന്ന് പറഞ്ഞാൽ ഏറ്റവും രസകരമായ കാര്യം എന്താ അറിയോ, കൂട്ടുകുടുംബം ആയതുകൊണ്ടാണ് ഇത്രയും അധികം ഓർമ്മകളെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ കസിൻസ്, എൻ്റെ അച്ഛൻ 5 അനിയന്മാരും ഒരു അനിയത്തിയുമാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയന്മാരുടെ മക്കൾ, എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളും വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ എല്ലാവരുടെ ഫേവറേറ്റ് സ്ഥലമാണ് ഈ വീട്, ബിക്കോസ് കളിക്കാൻ ഒരുപാട് സ്ഥലമാണല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ഇവിടെ മൊത്തം കളിച്ച് തൊടിയിലൊക്കെ കളിച്ച് അവസാനം വീട്ടിൽ വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ കയറാൻ കുട്ടികളല്ലേ ചീത്തവരുടെ ഉള്ളിൽ കയറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ ഇതേപോലെ ടെറസിലേക്കും തട്ടും പുറത്തേക്കും കയറിയിട്ടാണ് ബാക്കി നമ്മുടെ ഒളിച്ച് കളിയും ഓട്ട എന്താ പറയുക ഓടിക്കളിക്കലൊക്കെ. ആ കാലത്തിലേക്ക് നിങ്ങളുടെ കൂടെ ഞാനും ഇപ്പോൾ സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ച് ഞാൻ എൻ്റെ ഓർമ്മകളിലേക്കൊന്ന് പോട്ടെ. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുട്ടിക്കാലത്തെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ എന്തായാലും ഉണ്ടാവും. അത് എൻ്റെ അടുത്തും കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ. യൂട്യൂബല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഏതായാലും ഞാൻ എൻ്റെ ഓർമ്മകളിലേക്കൊന്ന് സഞ്ചരിക്കട്ടെ. അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തു നിന്നൊക്കെ സഞ്ചരിച്ച് ഞാൻ എന്താ പ്രസൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. തമാശകളൊക്കെ നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അങ്ങനെ ഇന്നത്തെ ഹോം ടൂർ എപ്പിസോഡ് ഇന്ന് തീരുകയാണ്. പക്ഷേ ഈ ഹോം ടൂറിലാണ് നമ്മൾ ചെയ്തത്, ഞാൻ ചെയ്തത് എൻ്റെ ഈ വീടിൻ്റെ 80 വർഷങ്ങളുടെ ചരിത്രത്തിലൂടെ ഒരു ചെറിയ സഞ്ചാരമാണ്. അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പോകില്ല നമ്മൾ. എനിക്ക് ഈ വീട് അല്ലെങ്കിൽ ഈ കുടുംബം, ഈ കൂട്ടുകുടുംബം എന്നെ പഠിപ്പിച്ചത് ബന്ധങ്ങളുടെ വിലയാണ്. സ്നേഹമാണ് ഏറ്റവും വലിയ സ്വത്ത്. സ്നേഹമാണ് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പും സ്നേഹമാണ്. വെറുപ്പും വിദ്വേഷവും ഇതൊക്കെ വളരെ എളുപ്പമാണ്, അതൊക്കെ ഒരു ദിവസത്തിന് നമുക്ക് കാണിക്കാം, പക്ഷെ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ സ്നേഹം എന്നുള്ളത് എന്നെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത്രയും പറയാൻ കാരണം ഞാൻ വലിയ വിദ്വാനോ ഇതൊക്കെ മനസ്സിലാക്കിയ ആളെന്നല്ല, എന്നെ പഠിപ്പിച്ചതാണ്. എന്നെ പഠിപ്പിച്ചത് എൻ്റെ മുത്തശ്ശൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ. ഞാൻ ട്രൈ ചെയ്യുന്നത് അവർ പഠിപ്പിച്ചു തന്ന നല്ല വാക്കുകളും നല്ല ചിന്തകളും എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നു.
സ്നേഹിച്ച് ജീവിക്കാം, നമുക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോവാം, സ്നേഹത്തിൻ്റെ മാത്രം മെസ്സേജ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ യൂട്യൂബിലാണെന്നുള്ളത് മറക്കാൻ പറ്റില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കോൺ അമർത്തുക. ലെറ്റ് ലവ് ഫ്ലോ, ലെറ്റ് ലവ് സ്പ്രെഡ് ഓൾ ഓവർ ദി വേൾഡ്. ലവ് യു ഓൾ.